നമസ്കാരം. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വനിതയാണ് ശകുന്തള ദേവി. ഈ അടുത്ത കാലത്ത് അവരുടെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമയടക്കം പുറത്തിറങ്ങുകയുണ്ടായി. ഇത്രമാത്രം എന്തു പ്രാധാന്യമാണ് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പത്താം ക്ലാസ് വരെ പഠിക്കുന്ന ഏതൊരു കുട്ടിയോടും നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണെന്ന്. അപ്പോൾ അവരെല്ലാവരും അല്ലെങ്കിൽ 90% കുട്ടികളും പറയുന്ന ഒരു ഉത്തരമായിരിക്കും കണക്ക് അല്ലെങ്കിൽ ഗണിതശാസ്ത്രം എന്നുള്ളത്. ഇവിടെയാണ് ശകുന്തള ദേവിയുടെ ജീവിതത്തിന് പ്രാധാന്യമർഹിക്കുന്നത്. 3-ാമത്തെ വയസ്സ് തൊട്ടാണ് ശകുന്തള ദേവിയുടെ ഗണിതശാസ്ത്ര ജീവിതം തുടങ്ങുന്നത് എന്ന് പറയാം. അവരുടെ ജീവിതം കണക്കിനു വേണ്ടിയും ഗണിതശാസ്ത്രത്തിനു വേണ്ടിയും ഉഴിഞ്ഞു വെച്ച ഒന്നാണെന്ന് പറയാം. ഇവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കടക്കുമ്പോൾ നമുക്ക് ജനനം മുതൽ മരണം വരെ ഉള്ള ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 1929 നവംബർ 4 ശകുന്തള ദേവിയുടെ ജനനം. അച്ഛൻ്റെ പേര് നാനാക് ചന്ദ്. ഒരു ഉന്നത കുലജാതിയിൽപ്പെട്ട ഒരാളാണ് ഈ ശകുന്തളയുടെ അച്ഛൻ എന്ന് പറയുന്നത്. പക്ഷേ തൻ്റെ കുടുംബത്തിലെ ചില വ്യവസ്ഥകളോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്ത നാനാക് ചന്ദ് തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു. പിന്നീട് അദ്ദേഹം കയറി ചെന്നത് ഒരു സർക്കസ് കൂടാരത്തിലേക്കായിരുന്നു. അവിടെ അദ്ദേഹം ഒട്ടേറെ വർഷത്തോളം പണിയെടുത്തു. ആ ഒരു സർക്കസ് കൂടാരത്തിലെ ഒട്ടുമിക്ക ജോലികളും ചെയ്തിരുന്നതും ഈ നാനാക് ചന്ദ് തന്നെയായിരുന്നു. അവിടെയുള്ളവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനും നാനാക് ചന്ദ് തന്നെയായിരുന്നു. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം, ശകുന്തള ദേവിയെക്കുറിച്ച് പറയുമ്പോൾ എന്തിനു ഈ നാനാക് ചന്ദിനെ പറയണമെന്നുള്ളത്. ശകുന്തള ദേവി എന്ന വ്യക്തിയിലെ കഴിവിനെ കണ്ടുപിടിച്ച് അതിനെ വേണ്ട വിധം പ്രോത്സാഹിപ്പിക്കുന്നതിൽ അവരുടെ അച്ഛനായ നാനാക് ചന്ദ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകുന്നതുമായിരിക്കും. 3-ാം വയസ്സിലായിരുന്നു ശകുന്തള ദേവിയുടെ ഗണിതശാസ്ത്രത്തോടുള്ള പ്രിയം മറ്റുള്ളവർ അറിഞ്ഞു തുടങ്ങിയത്. സർക്കസ് കൂടാരത്തിലെ തൻ്റെ സഹപ്രവർത്തകർക്ക് മുമ്പിൽ തൻ്റെ മാന്ത്രിക വിദ്യകൾ കാണിക്കുകയായിരുന്നു നാനാക് ചന്ദിൻ്റെ പ്രധാന വിനോദമെന്ന് പറയുന്നത്. ആ വിദ്യകളുടെ ഒന്നും തന്നെ രഹസ്യം ആർക്കും തന്നെ അന്ന് അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുമില്ലായിരുന്നു. അതേസമയം നാനാക് ചന്ദ് തൻ്റെ 3-വയസ്സുകാരി മകൾക്ക് മുന്നിൽ കാർഡ് ട്രിക്കുകളായിരുന്നു കൂടുതലും അണിനിരത്തിക്കൊണ്ടിരുന്നത്. ആ കാർഡുകളിലെ ഓരോ അക്കങ്ങളും ഓരോ സമയത്തും ഈ ശകുന്തള, കുഞ്ഞു ശകുന്തള ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഒട്ടും വൈകാതെ തന്നെ ആ കാർഡ് ട്രിക്കിൻ്റെ രഹസ്യം ശകുന്തള ആ ചെറുപ്രായത്തിൽ തന്നെ കണ്ടുപിടിച്ചു എന്ന് വേണം പറയാം. അപ്പോഴാണ് നാനാക് ചന്ദിനൊരു കാര്യം മനസ്സിലായത്, തൻ്റെ മകൾ ഈ സർക്കസ് കൂടാരത്തിൽ കഴിയേണ്ടവളല്ല എന്ന്. അവൾക്ക് ഇനിയും ഒരുപാട് മേഖലകളിലേക്ക് എത്തേണ്ടതുണ്ട്, അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയ നാനാക് ചന്ദ് അന്നു തന്നെ ആ സർക്കസ് കൂടാരത്തിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു. പിന്നീട് തെരുവുകൾ തോറും നടന്ന് തൻ്റെ മകളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രദർശിപ്പിച്ച് അതിലൂടെ നേടുന്ന പണത്തിലൂടെയായിരുന്നു ശകുന്തളയെ പഠിപ്പിച്ചിരുന്നത്. പറയത്തക്ക രീതിയിൽ യാതൊരുവിധ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ശകുന്തള ദേവിക്ക് ഉണ്ടായിരുന്നില്ല ആ ചെറുപ്രായത്തിൽ. എന്നിട്ട് പോലും അവർ കണക്കിനെ അതിയായി സ്നേഹിച്ചു. വെറും 5-ാം വയസ്സിൽ പോലും 18 വയസ്സുള്ള ഒരാൾ ചെയ്യുന്ന തരത്തിലുള്ള കണക്കുകൾ ഈ ശകുന്തള ദേവിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവർക്ക് വലിയ നേട്ടമായിട്ടുള്ളത്. വേഗത്തിൽ കണക്ക് കൂട്ടാനുള്ള കഴിവ് കാരണം തന്നെ അവർക്ക് കമ്പ്യൂട്ടർ എന്ന അപരനാമം വളരെ ചെറുപ്പത്തിൽ തന്നെ കിട്ടിയിരുന്നു. പക്ഷേ എങ്കിൽ അവരുടെ ജീവിതം വലിയൊരു രീതിയിലേക്ക് മാറിയത് 1980 വേണം പറയാൻ. 1980 ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ വെച്ച് 2 13-അക്ക നമ്പറുകൾ ഗുണിച്ച് അതിൻ്റെ ഉത്തരം വെറും 28 സെക്കൻഡിൽ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളത് അവരെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ സഹായിച്ചു. അതിനുശേഷമാണ് അവർക്ക് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്ന അപരനാമം കൈവന്നത്. ഒരിക്കൽ BBC പ്രവർത്തകർ അവരുമായൊരു അഭിമുഖം നടത്തി. അതിൽ അവർ ശകുന്തള ദേവിയോടൊരു ചോദ്യം ചോദിച്ചു, ഒരു കണക്കിൻ്റെ ഒരു ചോദ്യം. ആ കണക്കിൻ്റെ ചോദ്യത്തിന് ശകുന്തള ദേവി വളരെ പെട്ടെന്ന് തന്നെ മനക്കണക്കായി ഉത്തരം നൽകുകയും ചെയ്തു. പക്ഷേ ചോദ്യകർത്താവ് പറഞ്ഞു ആ ഉത്തരം തെറ്റാണെന്നുള്ളത്, കമ്പ്യൂട്ടറിൽ അങ്ങനെയല്ല കാണിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ശകുന്തള ദേവി അതിനെ എതിർത്തു, അത് കമ്പ്യൂട്ടറിൻ്റെ പിഴവായിരിക്കാം, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു പിഴവുമില്ല എന്നുള്ളത്. എന്നാൽ കൂടുതൽ പരിശോധനയ്ക്കൊടുവിൽ മനസ്സിലായി ശകുന്തള ദേവി പറഞ്ഞ ഉത്തരമാണ് വളരെ ശരി എന്നുള്ളതും കമ്പ്യൂട്ടറിനാണ് തെറ്റുപറ്റിയെന്നുള്ളതും. ഇതിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടറിനെ തോൽപ്പിച്ച ഒരു വനിത എന്നുകൂടി ശകുന്തള ദേവിക്ക് പിന്നീട് പേര് വന്നിരുന്നു. ഗണിതശാസ്ത്രത്തിൻ്റെ വിസ്മയങ്ങൾ തേടിപ്പോയ അവർക്ക് ചെറിയ രീതിയിലൊരു പതർച്ച വന്നിട്ടുണ്ടെങ്കിൽ അതവരുടെ വിവാഹ ജീവിതത്തിൽ മാത്രമായിരിക്കും. തൻ്റെ ഭർത്താവ് ഒരു സ്വവർഗാനുരാഗിയാണെന്ന് അറിഞ്ഞിട്ടുകൂടി തൻ്റെ ഭർത്താവിനെ തള്ളിപ്പറയാതെ സ്വവർഗാനുരാഗികൾക്കു വേണ്ടി ഒട്ടേറെ പ്രവർത്തിച്ച ഒരു വനിത തന്നെയാണ് ഈ ശകുന്തള ദേവി.
അവരുടെ ദ വേൾഡ് ഓഫ് ഹോമോസെക്ഷൽസ് എന്ന പുസ്തകം പോലും പിന്നീട് ഒട്ടേറെ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ തകർന്നു പോയ അവരുടെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം അവർ കൂടുതൽ ഗണിതശാസ്ത്ര മേഖലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഒട്ടേറെ പുസ്തകങ്ങൾ കണക്കിന് വേണ്ടി എഴുതി. എങ്ങനെ എളുപ്പത്തിൽ കണക്ക് പഠിക്കാം, ചെറിയ കുട്ടികൾക്ക് പോലും കണക്ക് അനായാസമാക്കുന്നതിനായിട്ടുള്ള പുസ്തകങ്ങൾ അവർ രചിച്ചു. 2013 April 21 അവർ മരണമടയുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ശകുന്തള ദേവി ആരാണെന്ന് മനസ്സിലായി കാണും. എന്തുകൊണ്ട് അവർക്ക് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നൊരു അപരനാമം വന്നു എന്നും മനസ്സിലായി കാണും. എന്തുകൊണ്ട് അവരുടെ ജീവിതം ഒരു സിനിമയാക്കി എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിട്ടിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണും വരെ ഗുഡ് ബൈ.